അവസാനത്തെ ചോദ്യം അൻവർ ഷാ, പ്ലീസ് ഗോ അഹെഡ്. ഓക്കെ, ഞാന് എന്തായാലും ഇവിടെ ഹരിചേട്ടൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷനിലല്ല, എങ്കിലും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനൊന്ന് കയറി. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഈ പറയുന്ന വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറയില്ല, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് വിചാരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്നെ തിരുത്താനൊന്നും ആർക്കും പറ്റില്ല. എന്റെ ചോദ്യം ഇതാണ്, ഈ പെഗസസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ബി ജെ പിനെ നല്ല രീതിയിൽ വെള്ളപൂശി നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും എന്റെ ചോദ്യം ഇതാണ്, ഇവിടെയുള്ള ഈ നമ്മുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഗോപി കൃഷ്ണൻ, അതോടൊപ്പം തന്നെ അങ്ങനെ കുറെ മലയാളീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിവരങ്ങൾ ചോർത്തി എന്നുള്ള ഈ പറയുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അപ്പോ അന്ന് ഈ പറയുന്ന ഐ ടിയുടെ ചുമതലയുള്ള മന്ത്രി പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് ഈ ഗവൺമെന്റ് ഈ രാജ്യത്തെ പൗരന്മാരുടെ ഡേറ്റാസ് ഒന്നും അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനത്തിലേക്കൊന്നും പോണില്ല എന്നുള്ള ഒരു വാർത്ത പറയുന്ന അതേ സമയത്ത് പുറത്ത് മുൻപത്തെ ടെലികോം വകുപ്പ് മന്ത്രിയായിട്ടുള്ള രവിശങ്കർ പ്രസാദ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലോകത്തിലുള്ള 45 രാജ്യങ്ങൾ ഈ പറയുന്ന പെഗസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ പിന്നെ ഇന്ത്യക്ക് ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ രാജ്യം കൃത്യമായിട്ട് ഇത് എല്ലാ ആൾക്കാരെയും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഇന്ത്യ വിചാരിച്ചാൽ മാത്രം എന്ത് എന്നുള്ളത് അദ്ദേഹം ചോദിച്ചു. അത് കൃത്യമായിട്ടുള്ള ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ബി ജെ പി ആയിരിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ രേഖകളും പുറത്തു വന്നു എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചും കൂടെ അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള മറുപടി തരണം. രണ്ടാമത് ചോദ്യം നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ശരിക്കും കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയാസിലൊക്കെ കൃത്യമായിട്ട് നേതാജി ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ ചെല്ലുമ്പോൾ ഓൾറെഡി ഈ പറയുന്ന ബി ജെ പി കൃത്യമായിട്ട് നേതാജിയെ എടുത്ത് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പക്ഷെ ഗുജറാത്തിൽ ചെല്ലുമ്പോൾ ഓൾറെഡി പട്ടേലിനെടുത്ത് ഈ പറയുന്ന ഈ കോൺഗ്രസ് അതായത് നെഹ്റുവിനെതിരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടും അല്ലെങ്കിൽ നേതാജിയുടെ തിരോധാനത്തിന് കാരണക്കാരനായിട്ട് അല്ലെങ്കിൽ കാരണക്കാരായിട്ട് നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ പറയുന്ന ബി ജെ പി സംഘപരിവാർ ഈ പറയുന്ന തലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ താങ്കളും പല വീഡിയോസ് ഇപ്പൊ സന്ദീസ് വജസ്പതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാനിടയായിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു വിശദീകരണം, കോൺഗ്രസിന് ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് കൃത്യമായിട്ട് അതിനെ കുറിച്ചും കൂടെ ഒരു മറുപടി തരിക. പറയാം, വളരെ ദീർഘമായിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. ആദ്യത്തെ താങ്കളുടെ കമന്റിന് എനിക്കൊരു വിശദീകരണം ആവശ്യമാണ്. താങ്കൾ പറഞ്ഞത് റേപ്പ് ജോക്ക് വിഷയത്തിൽ ഞാൻ മാപ്പ് പറയത്തില്ല എന്നാണ് തീരുമാനമെങ്കിൽ തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ മാപ്പ് പറയേണ്ടത് എന്നുള്ളത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അതില് താങ്കളുടെ ചോദ്യമായിട്ടല്ല ഉദ്ദേശിച്ചത്, ഞാൻ താങ്കൾ അങ്ങനെ പിന്നെ താങ്കൾ അങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെ അൻവർ ഷാ, അങ്ങനെയല്ല. ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരാളിനെതിരെ പാസീവായിട്ട് ഒരു റിമാർക്ക് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു പാസീവ് റിമാർക്ക് പോലും പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതില്ല എങ്കിൽ നിങ്ങൾ ആ പരാമർശം അവിടെ പറയാൻ പാടില്ലായിരുന്നു, കാരണം നിങ്ങളുടെ ചോദ്യത്തിന് അതുമായിട്ട് ബന്ധമില്ല. എന്താണ് ആ റേപ്പ് ജോക്ക് വിഷയത്തിൽ മാപ്പ് പറയേണ്ടുന്ന സാഹചര്യം? ഞാൻ പറഞ്ഞ വിശദീകരണത്തിൽ ഏതാണ് താങ്കൾക്ക് തൃപ്തികരമല്ലാത്തത് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. പാസീവ് റിമാർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. താങ്കൾ ആ ഒരു സന്ദർഭത്തില് അവരത്രയും പെട്ടെന്നൊരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് താങ്കൾ അത് പോസിറ്റീവായിട്ടല്ല ഇട്ടത്, താങ്കൾ നെഗറ്റീവായിട്ടാണ്. അതായത് കേരളത്തിലുള്ള കോവിഡ് പ്രതിരോധം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, ഒരു ബൈക്കിനകത്താണോ ഒരു കോവിഡ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്, ആ രീതിയിലേക്ക് കൃത്യമായിട്ട് കളിയാക്കിയിട്ടാണ് ഇട്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. സറ്റയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സറ്റയറാണെന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ. പിന്നെ താങ്കൾക്ക് അത് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം എന്താണ്? സറ്റയറാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ പ്രശ്നം, താങ്കളുടെ പ്രശ്നം അതാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. 100% ഒരു കോവിഡിലേക്കുള്ള ഒരു കോവിഡിന്റെ കെയറിന്റെ കുറച്ച് പ്രോട്ടോകോളുകൾ താങ്കൾക്ക് അറിയില്ല എങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് അഷീൽ എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ പലപ്പോഴും പ്രോട്ടോകോളുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നയാളാണ്. ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് അതിന്റെ ഒരു പ്രീ കെയർ സംവിധാനത്തിൽ നിന്ന് ഒരു രോഗിയെ മാറ്റേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോളിസിയുണ്ട്.
അവിടെ ഒരാൾ വളരെ ക്രിട്ടിക്കലാണ് എങ്കിൽ ഒരു നിമിഷം കൊണ്ടല്ല അയാൾ ക്രിട്ടിക്കലാകുന്നത്. അങ്ങനെ ക്രിട്ടിക്കലാണ് എങ്കിൽ ആംബുലൻസ് സൗകര്യത്തിൽ വഴി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളത് കോവിഡ് പ്രോട്ടോക്കോളാണ്. അപ്പൊ ആ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് അവിടെ ആംബുലൻസ് ലഭ്യമല്ല എങ്കിൽ ഒരു ടൂ വീലറിൽ അവിടെ ഒപ്പമുള്ള ആൾക്കാരുടെയോ ആ കൊണ്ടുപോകുന്ന വഴിയിലുള്ള ആൾക്കാരുടെയോ ആരോഗ്യത്തിനെ പൊട്ടൻഷ്യലി റിസ്ക് ചെയ്യുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒരു രോഗിയെ ഒരിക്കലും ഇരുത്തിക്കൊണ്ട് ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് കൊണ്ടുപോകാതെ പ്രത്യേകിച്ച് അത്യാസന്ന നിലയിലുള്ള ഒരാളിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പ്രോട്ടോക്കോൾ ഉള്ള സമയത്ത് ഒരു ആംബുലൻസ് അവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെ അല്ലാതെ ഞാൻ യോഗി ആദിത്യനാഥിനെ വിമർശിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ക്രിട്ടിക്കൽ കെയർ ഉള്ള ഒരു ക്രിട്ടിക്കൽ കെയർ ആവശ്യമുള്ള ഒരു രോഗിയെ ടൂ വീലറിൽ ഇരുത്തി കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന എത്ര ഡോക്ടർമാരെ, മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ആ നടപടി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് കിട്ടിയില്ല എങ്കിൽ അതിന് തത്തുല്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ എന്താണ് എന്ന് ഓരോ പ്രീ കെയർ സിസ്റ്റവും കൃത്യമായ രീതിയിലുള്ള കണക്കെടുപ്പുകൾ നടത്തി അതിനുള്ള സജ്ജീകരണം നടത്തണം, അല്ലാതെ ഇതൊരു മാതൃകയാക്കാൻ പാടില്ല എന്ന് രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എത്രയോ ഡോക്ടർമാർ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ പറഞ്ഞു ഒരിക്കലും ക്രിട്ടിക്കൽ കെയർ വേണ്ടെന്ന ഒരു രോഗിയെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയല്ലാതെ ആ സ്തുതിപാഠകനായി മാറണമെന്നാണ് താങ്കൾ കരുതുന്നതെങ്കിൽ തെറ്റി. അപ്പൊ ആ വിഷയത്തിൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല, അതൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിന് തൊട്ട് മുൻപ് പറഞ്ഞ എന്താണ് ശ്രീ ശ്രീജിത്ത്, ഈ വിഷയം ആ പർട്ടിക്കുലർ വിഷയത്തിൽ അന്നത്തെ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതായത് അന്ന് ആ കോവിഡ് അംഗീകരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അങ്ങനല്ല, ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ എന്റെ ടൈം ലൈൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, താങ്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ആദ്യത്തെ ദിവസമാണ് അദ്ദേഹം പറയുന്നത് ഈ നടപടി നല്ലതാണ് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ദിവസം താങ്കൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്കറിയാം വളരെ കൃത്യമായിട്ട് ഇതൊരു മാതൃകയാക്കാൻ പാടില്ല, ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ബോധമുണ്ട്, ഞാൻ വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അന്ന് എന്നെ ആൾക്കാർ ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഫേസ്ബുക്കിൽ മെയ് 7-8-7-9 തീയതികളിൽ എപ്പോഴാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഞാൻ പറഞ്ഞു അണികൾക്ക് വിവരമില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് വിവരമുണ്ട്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വെർബാറ്റും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ടാണ് പറയുന്നത്, താങ്കൾക്ക് വെരിഫൈ ചെയ്യാം. അത് മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ട്, അത് ശരിയായ മാതൃകയല്ല. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ പറയുക ഏതെങ്കിലും മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ പറയട്ടെ നിങ്ങൾ ഒരാളിനെ ഇരുത്തിക്കൊണ്ടാണ് അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾ പറയട്ടെ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല. കോവിഡ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ കൃത്യസമയത്ത് ഒരു സംവിധാനം അവൈലബിൾ അല്ല എങ്കിൽ അത് സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ചയാണ്. അപ്പൊ ഹരേ വാവ എന്ന് പറയുന്ന ആളല്ല ഞാൻ. കാരണം എന്റെ ജോലി ഒരു സമൂഹ വിമർശകൻ എന്ന നിലയിൽ സമൂഹത്തിലുള്ള തെറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനെ വിമർശിക്കുകയാണ്. എന്റെ വിമർശനം എന്ന് പറയുന്നത് ഈ കോവിഡ് വോളണ്ടിയർമാരെ ആയിരുന്നില്ലല്ലോ. കോവിഡ് വോളണ്ടിയർമാരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നത് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരിനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സൂൾ എന്ന രീതിയിലാണ് സറ്റേറിക്കൽ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. സർക്കാരിനെ ന്യായീകരിക്കാൻ എന്നാണ്, ഡിവൈഎഫ്ഐയെ പോലും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വോളണ്ടിയർമാരെ അല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ മാപ്പ് പറയേണ്ട കാര്യമോ തിരുത്തൽ വേണ്ടുന്ന കാര്യമോ അക്കാര്യത്തിലില്ല. കാരണം എന്റെ നിലപാടുകളിൽ എനിക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യം അല്ല. എപ്പോഴും സാമൂഹിക ബോധത്തിന് അടിസ്ഥിതമാണ്, അത് അത് വിട്ടേക്ക്, അത് പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ആ പർട്ടിക്കുലർ ഇഷ്യൂവിൽ മുഖ്യമന്ത്രി അതിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഏത് നമ്മളുടെ ജീവനാണെന്നുള്ള സാമൂഹിക മര്യാദ യുക്തി എല്ലാവർക്കും ഉണ്ട്. അതുപോലെ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നമുക്ക് ചുരുക്കണം, ഈ സമയം തീരാറായി, 11:50 ആയി, നമ്മൾ അരമണിക്കൂർ കൂടുതൽ എടുത്തപ്പം 50 മിനിറ്റ് കൂടുതലായി. അടുത്തതിലേക്ക് പോകുന്നില്ല, അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് തീർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾക്ക് എന്തോ പ്രശ്നം ഓഡിയോ ലൈനിനുണ്ടാകാം. ഞാൻ പറയുന്നു, അന്നത്തെ ദിവസം പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിറ്റേ ദിവസം അത് തിരുത്തി. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത്, ഇതൊരു മാതൃകയാക്കാൻ പാടില്ല, അവിടെ ടൂ വീലറിലല്ല കൊണ്ടുപോകേണ്ടത്, ആംബുലൻസ് ഇല്ല എങ്കിൽ ഓൾട്ടർനേറ്റീവ് സംവിധാനം എന്താണെന്ന് ഓരോരുത്തരും കണ്ടുപിടിച്ച് സജ്ജമാക്കണം, ഇത് തുടരരുത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു സംശയവും ഒരു ചോദ്യവുമില്ല. കാരണം അത് തുടരരുത് എന്ന് പറയുന്നത് രോഗിയുടെ പർട്ടിക്കുലർലി രോഗ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മാനസിക യുക്തി എന്ന് പറയുന്നുണ്ട്. അതിനെ മുഖ്യമന്ത്രി എന്നല്ല, എന്റെ കേരള ഒരു ഒരു പ്രത്യേക പൊളിറ്റിക്സ് വിഭാഗത്തിലുള്ളവരൊഴികെ ബാക്കി എല്ലാവരും അംഗീകരിച്ചതുമാണ്. അതുകൊണ്ട്
അല്ല, അങ്ങനെയല്ല. പ്രീ കോവിഡ് കെയറിൽ കുറച്ച് പ്രോട്ടോകോളുകൾ ഉണ്ടെങ്കിൽ ആ പ്രോട്ടോകോളുകൾ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പ്രീ കോവിഡ് കെയറിലുള്ള ആൾക്കാരാണ് ആ രോഗിയെ അവിടെ നിന്ന് മാറ്റേണ്ടത്. അതിനൊരു ഡിസ്ചാർജ് അല്ല, ഞാൻ തീർന്നില്ല. ഡിസ്ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ ആർക്കും വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്താൻ സാധിക്കുകയില്ല. ഡിസ്ചാർജ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരാളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സംവിധാനമാണ് ഡിസ്ചാർജ് ചെയ്യുക. നേരെ മറിച്ച് ഈ കൊണ്ടുപോകുന്ന സമയത്ത് ആ ആളിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നം? ഓതറൈസ്ഡ് അല്ലാത്ത ആൾക്കാർ ആ ആളിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന രീതിയിൽ ആ കുട്ടികൾ, ആ പിന്നെ പുരുഷനും സ്ത്രീയും, ആ രണ്ട് കുട്ടികൾ അവരാരോപണം നേരിട്ടേനെ. അതല്ല ശരിയായ നടപടി. പ്രോട്ടോകോളുകൾ എന്തിനാണ്? എന്തിനാണ് പ്രോട്ടോകോൾ? ആർക്കാർക്ക് തോന്നുന്നത് പോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കോവിഡ് പ്രോട്ടോകോളിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത് അയൽവീട്ടി അമ്മ, അച്ഛൻ, ഭാര്യ പോസിറ്റീവ് ആണ്, വാട്ട് യു വിൽ ഡു? ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു, വീട് ഹോം കെയറിലാണ്, ഹോം ഐസൊലേഷനിലാണ്, റൂമിലാണ്, വാട്ട് യു വിൽ ഡു? നിങ്ങളുടെ അജ്ഞതയാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഇതിനെ തുലനം ചെയ്യുന്നത് വീട്ടിലുള്ള സംവിധാനമാണ്. അതുതന്നെയാണ് ഞാൻ സുഹൃത്തെ, നിങ്ങൾ എന്റെ മറുപടി കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ക്ഷമ കാണിക്കുക. ഒരു വീട്ടിൽ നിന്നോ വഴിയിൽ നിന്നോ എടുത്തുകൊണ്ട് പോകുന്നത് പോലെയല്ല ഒരു സർക്കാർ സംവിധാനത്തിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്നോ റോഡിൽ നിന്നോ ഒരാളിനെ, അപകടത്തിൽപ്പെടുന്നയാളിനെയോ അത്യാസന്ന നിലയിലുള്ള ആളിനെയോ ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് എന്റെ മറുപടി കേൾക്കണ്ടേ? കോവിഡ് പ്രോട്ടോകോൾ ബാധകമായിരിക്കുന്നത് പ്രീ കോവിഡ് കെയർ സംവിധാനത്തിനാണ്. ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ആ ആളിനെ മൂവ് ചെയ്യുന്നതിനുമാണ് പ്രോട്ടോകോൾ. വഴിയിൽ ആതുര സേവനം ആവശ്യമുള്ള ഒരാളിനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതിനല്ല പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ ഒരു സംവിധാനത്തിലാണ്. വഴിയിൽ കിടക്കുന്ന ഒരാളിനെ എടുക്കുന്നത് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ? നിങ്ങൾ വീട്ടിലുള്ള ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഗൃഹനാഥന്റെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ കൊണ്ടുപോകുന്നത്? അതെന്ത് വാദമാണത്? വീട്ടിൽ നിന്നുള്ള ഒരാളിനെ കൊണ്ടുപോകുന്നതും ആശുപത്രിയിലുള്ള ഒരാളിനെ, അല്ലെങ്കിൽ ഒരു പ്രീ കോവിഡ് കെയറിലുള്ള ഒരാളിനെ കൊണ്ടുപോകുന്നതും തമ്മിൽ നിങ്ങൾ എങ്ങനെയാണ് തുലനം ചെയ്യുന്നത്? അതാണ് പ്രശ്നം. അവിടെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരാളിനെ കൊണ്ടുപോകുന്നതിനാണ് മാനദണ്ഡങ്ങൾ. നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ഒരാളിനെ നിങ്ങൾക്ക് അമൃതയിൽ കൊണ്ടുപോകണോ ലേക് ഷോറിൽ കൊണ്ടുപോകണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നേരെ മറിച്ച് അമൃതയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളിനെ നിങ്ങൾ വിളിച്ചിറക്കിയെങ്കിൽ ലേക് ഷോറിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അൻവർഷ, അതിനാണ് പ്രോട്ടോകോളുകൾ. ആ പ്രോട്ടോകോളുകളാണ് തുടരേണ്ടത്. ഒന്ന്. ഇനി രണ്ടാമത്തെ താങ്കൾ ചോദിച്ചിരുന്ന വിഷയം പെഗാസസ്. പെഗാസസിൽ ഞാൻ കേന്ദ്ര സർക്കാരിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ കേന്ദ്ര സർക്കാരിനെ വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല. ഞാനവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ആരോപണങ്ങൾ. ഈ ആൾക്കാരുടെ ഫോണുകളിൽ പെഗാസസ് സോഫ്റ്റ്വെയർ ഉണ്ട്. താങ്കൾ പറഞ്ഞിരിക്കുന്ന ഗോപികൃഷ്ണനോ എം കെ വേണുവോ സിദ്ധാർത്ഥ വരദരാജനോ ആരുമായിക്കോട്ടെ, അവരുടെ ഫോണുകളിൽ പെഗാസസ് സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് പറയുന്നത് ആര്? അവരും ഒരു കൺസോർഷ്യവും. താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു പൊതു താല്പര്യത്തിലുള്ള വിഷയമാണ് എങ്കിൽ അത് പബ്ലിക്കിൽ അതിന് തെളിവുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് തെളിവ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിനെ വൈറ്റ് വാഷ് ചെയ്യുകയല്ല. വൈറ്റ് വാഷ് ചെയ്യുന്നത് എപ്പോഴാണ്? ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ് വൈറ്റ് വാഷ്. ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? ഈ വിഷയത്തിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് അവരെടുക്കുന്നതാണ് വൈറ്റ് വാഷ്. കാരണം അവർക്കൊരു പൊളിറ്റിക്കൽ സെറ്റിനെ ഗാർഡ് ചെയ്യണം. ഞാൻ ഈ പൊതുസമൂഹത്തിലുള്ള ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. എനിക്കതിന്റെ തെളിവ് കാണണം. ഒന്ന്. രണ്ട്, ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പറയണം. ഇപ്പോ ഉദാഹരണത്തിന് ഫ്രഞ്ച് പ്രസിഡന്റിനെ ഇത് ചെയ്തു എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവൺമെന്റ് അല്ലല്ലോ ചെയ്തത്, അത് മൊറോക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മൊറോക്കോയ്ക്ക് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കേന്ദ്ര സർക്കാർ അത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് അൻവർഷയുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ, ഞാനത് പരിശോധിക്കാം, തയ്യാറാണ്. നേരെ മറിച്ച് അൻവർഷ, ഞാൻ പറഞ്ഞു തീർന്നില്ല, എന്റെ മറുപടി തീർന്നില്ല. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചതിന് ശേഷം മറുപടി താങ്കൾക്ക് വേണ്ടേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് രണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇവിടെ സ്പ്രിംഗ്ലർ വിഷയം. സ്പ്രിംഗ്ലർ വിഷയം വന്നിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാനും കണ്ടതാണ്. ആ രേഖകൾ കണ്ടതിന്റെ ബോധ്യത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കോൺട്രാക്ട് എഗ്രിമെന്റിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള നമ്മുടെ വോളണ്ടിയർമാർ, അതെനിക്ക് തോന്നുന്ന ആശാ വർക്കർമാരാണെന്ന് തോന്നുന്നു, അവര് വീട് വീടാന്തരം കയറി ഇറങ്ങി കോവിഡ് രോഗികളിൽ നിന്ന് ഡേറ്റ സ്വീകരിക്കുന്ന 41 പോയിന്റിന്റെ ചെക്ക് ലിസ്റ്റ് കണ്ടിട്ടാണ്. ആ ചെക്ക് ലിസ്റ്റിൽ എങ്ങും സമ്മതം ചോദിക്കുന്നില്ല. ആ സമ്മതം ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തെളിവാണ്. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നേരെ മറിച്ച് താങ്കൾക്ക് പെഗാസസ് വിഷയത്തിലുള്ള തെളിവ് എന്താണെന്ന് പറയൂ. അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യാം. ഇന്നലെ പോലും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വിവാദമുണ്ടായി ഇത്രയും ദിവസമായിരിക്കുമ്പോൾ പോലും അവിടെ പങ്കെടുക്കുന്ന സഭയിൽ ബഹളമുണ്ടാക്കുന്ന ഒരു MP അദ്ദേഹത്തിനോടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ അതിന്റെ തെളിവ് എന്റെ അടുത്ത് തരൂ, ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് തെളിവ് ബിയോണ്ട് ഡൗട്ട് പ്രൂവ് ചെയ്തു എന്ന് പറയുന്നയാൾ പറയുന്നു തെളിവ് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്തിന്റെ പേരിലാണ് ഈ പറയുന്നത്?
അപ്പൊ ഇത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതും മറ്റ് തെളിവുകളോട് കൂടി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതും രണ്ട് വിഷയമാണ്. മുട്ടിൽ മരമുറി കേസിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കാരണം ആ കാര്യത്തിൽ തെളിവുണ്ടായിരുന്നു, രേഖകളുണ്ടായിരുന്നു. രവിശങ്കർ പ്രസാദിന്റെ കാര്യം എന്താണ് പറയൂ? രവിശങ്കർ പ്രസാദ് ഓൾറെഡി പറഞ്ഞത് ലോകത്തിലെ 45 രാജ്യങ്ങൾ പെഗാസ സോഫ്റ്റ്വെയർ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്, പെഗാസസിന്റെ സേവനം അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യക്ക് മാത്രം ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായും അല്ല, അത് അങ്ങനെ തന്നെയാണ്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ സർവൈലൻസ് എന്ന് പറയുന്നത് നിയമവിധേയമാണോ? ആണ്. സംസ്ഥാന തലത്തിൽ സർവൈലൻസ് നടത്തണമെങ്കിൽ സംസ്ഥാനത്തിലുള്ള ഹോം സെക്രട്ടറിയുടെ എക്സ്പ്രസ് പെർമിഷൻ ഉണ്ടാകണം. കേന്ദ്രതലത്തിൽ കേന്ദ്ര സർക്കാരിനാണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലുള്ള ഹോം സെക്രട്ടറിയുടെ പെർമിഷൻ വേണം. ആ പെർമിഷനോടുകൂടി സ്നൂപ്പിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവിധേയമാണ്. 1885 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരിക്കുന്ന ടെലിഗ്രാഫ് ആക്ട് മുതൽ ഇന്ത്യയിൽ ഇത് നിയമവിധേയമാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് വളരെ പഴക്കം, 1885 വരെ പഴക്കമില്ലല്ലോ IT Act. IT Act ചട്ടങ്ങൾ പരിശോധിച്ചാൽ, അതിന്റെ റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നറിയാം കൃത്യമായിട്ട് ഇത് സർവൈലൻസ് എന്ന് പറയുന്നത് നിയമവിധേയമാണ്. ഇമെയിലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഡെഫിനേഷൻ വരുന്നതാണ് മൊബൈൽ ഫോൺ പോലും, അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവിധേയമാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല, സർവൈലൻസ് നടത്തിയിട്ടുണ്ടോ അൺഓതറൈസ്ഡ് സർവൈലൻസ് ആണോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം സർവൈലൻസ് നടത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് പറ്റും. ഇപ്പോ താങ്കൾ തന്നെ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടായിരുന്ന സ്നൂപ്പിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഒരു മാസം ഏതാണ്ട് 300-600 ഇമെയിലുകളും 9,000-6,000 മറ്റോ ടെലിഫോൺ കോൺവെർസേഷനുകളും മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഓരോ മാസം വീതം ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് വാർത്ത വന്നതാണ്. ആ വാർത്തയെ കേന്ദ്ര സർക്കാർ ഡിനൈ ചെയ്തിട്ടില്ല, കേന്ദ്ര സർക്കാർ ഒരു സമയത്തും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അത് നിയമവിധേയമാണ്. സ്നൂപ്പിംഗ് എന്ന് പറയുന്നത് നിയമവിധേയമാണ് പൂർണ്ണമായിട്ടും. സാന്ദർഭികമായിട്ട് താങ്കൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ആ നേതാജിയുടെ വിഷയം സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2 കഴിഞ്ഞപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിനെ സ്നൂപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഓർഡർ എന്തെങ്കിലുമുണ്ട്? ഗവൺമെന്റ് ഡീക്ലാസിഫൈ ചെയ്ത് തന്നിരിക്കുന്ന ഓർഡറാണ്. സ്വാതന്ത്ര്യം കിട്ടി 2 കഴിഞ്ഞതിനു ശേഷം ഏത് വർഷം ആലോചിച്ച് നോക്കൂ, 1948 മുതൽ 1968 വരെ 20 16 IB ഉദ്യോഗസ്ഥന്മാർ നേതാജിയുടെ 2 ശിശിർ കുമാർ ബോസിനെയും അമിയാനാഥ് ബോസിനെയും നിരന്തരം 20 സ്നൂപ്പ് ചെയ്തിരിക്കുന്നതിന്റെ രേഖകൾ വളരെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത് ഞങ്ങൾക്ക് തന്നതാണ്. 2012 മൻമോഹൻ സിംഗിന്റെ കാലത്ത് റിലീസ് ചെയ്ത് തന്നതാണ്. അത് നാഷണൽ ലെവൽ വാർത്തയായതാണ്. അപ്പൊ ഈ സ്നൂപ്പിംഗ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു കാര്യമൊന്നുമില്ല, അതിൽ തന്നെ തമാശയുണ്ട്. അതായത് 1948 ഒരു വിദ്യാർത്ഥി, ഒറീസക്കാരനായിട്ടുള്ള 8 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചിരിക്കാം എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള ശരത് ചന്ദ്രബോസിന് ഒരു കത്തയച്ചു. ആ കത്തിനെ നമ്മുടെ IB ഇന്റർസെപ്റ്റ് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസിന്റെ രേഖകൾ ഈ പുറത്തുവിട്ട കൂട്ടത്തിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ പ്രശ്നക്കാരനല്ല, ഇവനെപ്പറ്റി അന്വേഷിച്ചു, 13 8 വിദ്യാർത്ഥിയാണ്, ഇവൻ പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് ഇതിന്റെ പുറത്ത് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന 1948 കാര്യമാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് താങ്കൾക്കറിയാം. ഈ 20 അതായിക്കോട്ടെ, 8 ഞാൻ പറയുന്നത്, ഞാൻ ആ രേഖ എന്റെ കയ്യിലുണ്ട്. താങ്കൾ എന്തായാലും ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്നുള്ളതും സ്നൂപ്പിംഗ് ഉണ്ട് എന്നുള്ളതും അറിയാമല്ലോ. 1948 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അല്ലല്ല, ഞാൻ കാര്യമാണ് പറയുന്നത്, ഞാൻ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള, അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അല്ല, അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞത് 1885 ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ടെലഗ്രാഫ് നിയമത്തിൽ നിയമവിധേയമായിട്ട് നമുക്കിവിടെ ടെലഫോൺ ഉൾപ്പെടെ ടാപ്പ് ചെയ്യാം എന്നൊരു ക്ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ 1947 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നിയമം ഭേദഗതി ചെയ്ത് ആ ക്ലോസ് എടുത്തു കളയാൻ ഏതെങ്കിലും സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ തയ്യാറായിട്ടുണ്ടോ? അല്ല, വ്യക്തിയുടെ കൺസേൺഡ് വേണോന്ന് IT Act പറയുന്നുണ്ടല്ലോ. അല്ല, IT Act പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടെലഫോൺ എന്ന് പറയുന്നത് എടുക്കുന്നതിന് ആളിന്റെ കൺസെന്റ് വേണ്ട. ടെലഗ്രാഫ് ആക്ട് ആണ്. ടെലഗ്രാഫ് ആക്ട് എടുക്കുന്നതിന് ആരുടെ കൺസെന്റ് വേണ്ടത്? ആരുടെ കൺസെന്റ് ചോദിക്കുന്നത്? ഹോം സെക്രട്ടറിയുടെയാണ് കൺസെന്റ് വേണ്ടത്. ഒരു വ്യക്തിയെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അയാളുടെ എക്സ്പ്രസ് പെർമിഷൻ അല്ല മേടിക്കുന്നത്. അവിടെ പെർമിഷൻ മേടിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിയാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാനീ പറഞ്ഞൊന്നും താങ്കൾ കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, സംസ്ഥാനത്തിലും കേന്ദ്രത്തിലുമുള്ള ആഭ്യന്തര സെക്രട്ടറിമാരുടെ എക്സ്പ്രസ് പെർമിഷൻ മാത്രം ഈ വിഷയത്തിൽ മതിയാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇവിടെ ചെയ്തിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, അവർ ചെയ്തിരിക്കുന്ന സ്നൂപ്പിംഗ് എന്ന് പറയുന്നതിന് ഞാൻ എതിർക്കുന്നുണ്ടോ എന്നോട് ചോദിക്കൂ. ഞാൻ എതിർക്കുന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം, അതിന്റെ ഫലമായിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. എന്നെ ചെയ്തിട്ടുണ്ടാകാം, എന്റെ പേരിൽ IB ഫയൽ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുണ്ടാവാം. അങ്ങനെ പല മേഖലകളിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ ഇവർ അന്വേഷിക്കുന്നുണ്ടാവാം.
അതിപ്പോ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അന്വേഷിക്കത്തില്ലേ? അത് പ്രധാന പ്രശ്നം ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഒറ്റ കാര്യം, അതായത് അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ചെയ്തത് ഈ പറയുന്നത് പോലെ അന്നത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തെ ഏതെങ്കിലും പ്രമുഖ മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ എപ്പോഴും തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നും അറിയാത്ത രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, ഇവരെയൊക്കെയാണ് നിരീക്ഷിക്കുന്നത്. അല്ല, ഒന്നും അറിയാത്ത രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അല്ല, ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ രാജ്യ ഏതെങ്കിലും വിരോധികളുമായിട്ടോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടോ? താങ്കൾ അല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുമായിട്ട് അശ്വിനി വൈഷ്ണവിന് ബന്ധമുണ്ടോ? അദ്ദേഹത്തിന്റെ പേരുണ്ടല്ലോ, പ്രഹ്ലാദ് ജോഷിയുടെ പേര് വന്നിട്ടുണ്ട്, പ്രഹ്ലാദ് ജോഷിക്ക് ബന്ധമുണ്ടോ? ദലൈലാമയുടെ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാരുടെ പേര്? അശ്വിനി വൈഷ്ണവ് എപ്പോഴാ 2017 അദ്ദേഹം BJP ബന്ധമില്ലാത്ത സമയത്താ നിരീക്ഷിച്ചത്? പ്രഹ്ലാദ് ജോഷിയോ? പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന ആദ്യം മുതലേ ഉള്ള നേതാവ് എന്നുള്ള ഒരു പ്രത്യേക നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. അതെങ്ങനെയാണ് ഒരു പ്രത്യേക നേതാവാകുന്നത്? അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ വൈഷ്ണവിന്റെ കരുത്ത് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം അതാണ്. ഇതിൽ ഒരു പ്രശ്നം അല്ല, എനിക്കത് ഫോമലായിട്ട് അത് കൺക്ലൂഡ് ചെയ്യണം, അത് നമ്മളത് കൃത്യമായ രീതിയിൽ അത് കൺക്ലൂഡ് ചെയ്യണം. കാരണം അത് വളരെ പോയിന്റഡ് ആയിട്ട് ചോദിക്കുന്നത് ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് ആൻസർ ചെയ്യാതെ പോകുന്നതിന് കാര്യമില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രധാന പ്രശ്നം ദലൈലാമയെ നിരീക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ദലൈലാമയെ നിരീക്ഷിക്കുന്നതിന് ആർക്കാണ് താല്പര്യം? റഫാൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നിരീക്ഷിച്ചു എന്ന് പറയുന്നു. അതിനുള്ള താല്പര്യം ആർക്കാണ് വരുന്നത്? മൊറോക്കോയ്ക്ക് ഫ്രഞ്ച് ഗവൺമെന്റിനെ നിരീക്ഷിക്കാമെങ്കിൽ റഫാലിന്റെ വിഷയത്തിലോ ദലൈലാമയുടെ വിഷയത്തിലോ ഇന്ത്യയെക്കാൾ കൂടുതൽ താല്പര്യം ഒരുപക്ഷെ ചൈനയ്ക്കായിരിക്കാം. അപ്പൊ അവർക്കിത് ചെയ്തുകൂടെ? അപ്പൊ അങ്ങനെയും അതിന് ആക്ഷേപം ഉന്നയിക്കാമല്ലോ. ഇപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം, അശ്വിനി വൈഷ്ണവിനെയോ അല്ലെങ്കിൽ പ്രഹ്ലാദ് ജോഷിയോ നിരീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് രാജ്യവിരുദ്ധ താല്പര്യം എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി ഇല്ലാതെ അവിടെ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മാത്രം അല്ലെങ്കിൽ ഒന്നും അറിയാത്ത രാഹുൽ ഗാന്ധിക്ക് മാത്രമായിട്ട് ഒരു നിയമമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം സ്നൂപ്പിംഗ് നടന്നു എന്ന രീതിയിലുള്ള തെളിവുകളില്ല. സ്നൂപ്പിംഗ് നടന്നിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഓർഡറിന്റെ പുറത്താണ് എന്നുള്ള തെളിവുകളില്ല. ഗവൺമെന്റിന് മാത്രമേ ഇത്തരത്തിലുള്ള സാധനം വിൽക്കുകയുള്ളൂ എന്ന് NSO എന്ന് പറയുന്ന പെഗാസസിന്റെ പേരന്റ് കമ്പനി പറയുമ്പോൾ അതേ കമ്പനി തന്നെ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സെലക്റ്റീവായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റുകൾക്കേ വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നിങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ അവർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല, ഇത് തെറ്റായ വാർത്തകളാണ് പുറത്തുവരുന്നത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ തള്ളുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഒരേ കമ്പനിയുടെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും റിജക്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടും. ഞാൻ പറയുന്നത്, ഒരു വിഷയം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ, ഇപ്പൊ സ്പ്രിംഗ്ലർ വിഷയം എന്തുകൊണ്ടാണ് അന്നത്തെ ഭരണപക്ഷം എതിർക്കാതിരുന്നത്? തെളിവുകൾ പുറത്തു വന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നു, അതേ കോൺഗ്രസ്, ഇവിടെ കോൺഗ്രസ് ആയിരുന്നല്ലോ പ്രതിപക്ഷം, അതേ കോൺഗ്രസ് കേന്ദ്ര തലത്തിൽ അതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരിക. അങ്ങനെയുള്ള കൺസേൺ ഉണ്ടെങ്കിൽ ലീഗലായിട്ട് കൂടി കേന്ദ്ര സർക്കാരിനെ തളയ്ക്കുന്ന രീതിയിൽ കൊണ്ടുവരിക. ചുരുങ്ങിയ പക്ഷം അൻവർ ഷാ എന്നോട് ഇത് പറയുന്ന സമയത്ത് എന്താണ് അൻവർ ഷാ തെളിവെന്ന് ഞാൻ ചോദിക്കുന്ന പക്ഷം അത് കാണിക്കാനെങ്കിലും അൻവർ ഷായുടെ കയ്യിൽ ഉണ്ടാകണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല എങ്കിൽ ഡിബേറ്റ് ഇല്ല, അവിടെ തർക്കം വരുന്നില്ല. ഇനി നേതാജിയുമായി ബന്ധപ്പെട്ട ആ ഒരു താങ്കൾ ചോദിച്ച ചോദ്യം നോക്കൂ. സന്ദീപ വചസ്പതിയുമായിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞത്, സന്ദീപ വചസ്പതിയുടെ ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട്. അതിന്റെ ഒരു ഇന്റർവ്യൂ ആണ്, ഇതിന്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ കണ്ടിട്ടും താങ്കളുടെ ഡൗട്ട് മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. നേതാജി മരിക്കുന്നത് 1945 August 18 തായ്വാനിലാണ്. അവിടെ തെയ്ഹോക്കുവിലുള്ള ഒരു എയർപോർട്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. അത് ഇന്ത്യയുമായി ഇന്നും കൃത്യമായ ഉഭയകക്ഷി ബന്ധമില്ലാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്ത് വെച്ച് മരണപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഒരു ലീഡറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഫോർമലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന് ഇന്ത്യയിലുള്ള കോൺഗ്രസ് MPമാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു അതിന് വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഈ രാജ്യവുമായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത് അന്വേഷിക്കാൻ പറ്റില്ല, അത് ആ രാജ്യത്ത് നടന്ന മരണം, അവരാണ് ചിന്തിക്കേണ്ടത്, അവരാണ് അന്വേഷിക്കേണ്ടത് എന്നാണ് ഗവൺമെന്റ് നിലപാടെടുത്തത്. ഒന്ന്, 2003-2004 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഈ പ്രിലിമിനറി സ്റ്റേജിൽ ഇതിനെപ്പറ്റി എൻക്വയറി നടക്കുന്ന സമയത്ത് തായ്വാന്റെ ഈ തെയ്ഹോക്കു എയർപോർട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഷോങ്ഷാൻ എയർപോർട്ട് നിൽക്കുന്ന ആ പ്രവിശ്യയുടെ മേയർ ആരാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ ഇമെയിൽ അഡ്രസ്സ് തപ്പിയെടുത്ത് അനുജ് ധാർ എന്ന് പറയുന്ന മിഷൻ നേതാജിയിലുള്ള എന്നോടൊപ്പം ഗവേഷണം ചെയ്യുന്ന എന്റെ സുഹൃത്ത് ഒരു ഇമെയിൽ അയച്ചു.
ആ ഇമെയിലിൽ ഞങ്ങൾ ചോദിച്ചത് ഇങ്ങനെ ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഗവൺമെന്റിന്റെ അവിടെ അക്കോർഡ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് പ്രിവിലേജസ് ഉള്ള ആളാണ്, അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകളുണ്ടോ ഈ എയർപോർട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സുമനസായിട്ടുള്ള അദ്ദേഹം നേരിട്ട് പോയി ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ആ തീയതിയിലോ അതിനു മുൻപോ പിൻപോ ഉള്ള രണ്ടു മാസ കാലയളവിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇമെയിൽ വഴി ഞങ്ങൾക്ക് മറുപടി തന്നു. ഈ മറുപടി അന്ന് മുഖർജി കമ്മീഷനെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് മുഖർജി കമ്മീഷൻ ബാർഗെയിൻ ചെയ്ത് ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങി തെഹോക്കുവിലേക്ക് പോയി ഈ ഒരു രേഖകൾ പരിശോധിച്ചത്. അന്ന് വരെ മുഖർജി കമ്മീഷന് തെഹോക്കു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തിരുന്നില്ല. അത് കൊടുക്കാന്ന് താങ്കൾക്കറിയാം ഏത് ഗവൺമെന്റ് ആണെന്ന് ഭരിച്ചിരുന്നത് എന്നുള്ളത് താങ്കൾക്കറിയാം. ആ സമയത്ത് അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തിരുന്നില്ല, കാരണം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല എന്നായിരുന്നു. മുഖർജി പറഞ്ഞത്, നോക്കൂ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ അവിടെ പോയി അന്വേഷിക്കുകയില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ നോർമൽ സിറ്റിസൻസ് ആയിട്ടുള്ള ചില ചെറുപ്പക്കാർ അയച്ചിരിക്കുന്ന ഇമെയിലിന് ഫോർമലായിട്ട് അവിടെ നിന്ന് മറുപടി വരുന്നത്. അപ്പൊ പിന്നെ ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ കാര്യം നടക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇതേ ചോദ്യം തന്നെ, എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഇക്കാര്യത്തിൽ കൃത്യമായ സമീപനം എടുത്തില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒപ്പം ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല എങ്കിൽ പോലും 1949-50 കാലഘട്ടങ്ങളിൽ തായ്വാനിൽ നിന്നും അവർ നടത്തിയിരുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വിമാനാപകടം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. അതായത് അങ്ങനെ ഒരു വ്യക്തി അവിടെ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് എന്നും ഈ വിമാനാപകട വാർത്തയെ തള്ളിക്കളയുന്നതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ 7 copies പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നീട് പുറത്തു വന്നിരിക്കുന്ന രേഖകളിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ജവഹർലാൽ നെഹ്റു ഒരു രാജ്യത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പാർലമെന്റിനെ അറിയിച്ചില്ല എന്നുള്ള ഒരു യുക്തിസഹമായിട്ടുള്ള ചോദ്യമുണ്ട്. ഇനി 1956 വരെ സ്വാതന്ത്ര്യം കിട്ടി 9 വർഷക്കാലം വളരെയധികം സബ്മിഷൻസ് ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എല്ലാം തന്നെ ഇതേ പൊസിഷൻ തന്നെ ജവഹർലാൽ നെഹ്റു ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിച്ച നെഹ്റു അവസാനം കോൺഗ്രസിന്റെ MPമാരെല്ലാവരും കൂടി ചേർന്നിട്ട് 1956 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ ടോക്കിയോ ഹിയറിംഗ് വഴി വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള ജസ്റ്റിസ് രാധ ബിനോദ് പാലിനെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം ചെലവിൽ സ്വതന്ത്രമായിട്ടുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതുവരെ എൻക്വയറി വേണ്ട എന്ന് പറഞ്ഞിരുന്ന 9 വർഷം എൻക്വയറി വേണ്ട എന്ന് പാർലമെന്റിൽ ആവർത്തിച്ചിരുന്ന തായ്വാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 7 copies റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യാതിരുന്ന ജവഹർലാൽ നെഹ്റു പറയുന്നു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എൻക്വയറി കമ്മിറ്റിയെ വെക്കാം. ആ എൻക്വയറി കമ്മിറ്റിയെ വെച്ചതിന് ശേഷം ആ എൻക്വയറി കമ്മിറ്റിക്ക് തായ്വാൻ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഡിനേ ചെയ്യുന്നു. എന്നിട്ട് അവിടെ നടന്നിരിക്കുന്ന വിമാനാപകടത്തെപ്പറ്റി ഡൽഹിയിലുള്ള ഓഫീസിലിരുന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു. കമ്മിറ്റിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മൂത്ത സഹോദരനെ മെമ്പറായിട്ട് ചേർക്കുന്നു. അന്വേഷണം നടക്കുന്നത് കൃത്യമായ രീതിയിലല്ല എന്ന് നെഹ്റുവിനെ നേരിട്ട് കണ്ട് അദ്ദേഹം പറയുകയും ആ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റിനെ നെഹ്റു പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവസാനം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ, ഡൽഹിയിൽ ഇരുന്ന് തയ്യാറാക്കിയിരിക്കുന്ന തായ്വാനിലെ വിമാനാപകടത്തിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ സമർത്ഥിക്കുന്ന രേഖയിൽ സുരേഷ് ചന്ദ്രബോസ് എന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ഒപ്പുവെക്കുന്നില്ല. പകരം അദ്ദേഹം പറഞ്ഞു, ഒരു കമ്മീഷനുള്ള അധികാരം ഉപയോഗിച്ച്, കമ്മീഷൻ അംഗം എന്ന രീതിയിലുള്ള അധികാരം ഉപയോഗിച്ച് ഔദ്യോഗികമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ ഹെഡിൽ എനിക്ക് ഡിസൻഷന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. നെഹ്റുവിനെ സമീപിച്ചു, നെഹ്റു അനുവദിച്ചില്ല. അവസാനം സ്വന്തം പണം മുടക്കി അദ്ദേഹം ഡിസൻഷന്റെ റിപ്പോർട്ട് ഒരു പുസ്തകമായി അടിച്ച് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ റിപ്പോർട്ട് പാർലമെന്റിലുള്ള കോൺഗ്രസ് MPമാർ സമ്മതിക്കാതെ അത് അംഗീകരിക്കാതെ ഇരുന്ന സമയത്ത് അത് പാർലമെന്റിൽ പിന്നീട് വലിച്ചു കയറി എറിയുന്ന സാഹചര്യം പോലും ഉണ്ടായപ്പോൾ പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രണ്ടാമതൊരു എൻക്വയറി കമ്മീഷൻ വന്നു. ആ എൻക്വയറി കമ്മീഷന്റെ എൻക്വയറിയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ നേതാജിയെ പറ്റിയുള്ള മാസ്റ്റർ ഫയൽ എന്ന് റെഫറൻസ് ഉള്ള ഡോക്യുമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് കോപ്പികൾ സൂക്ഷിക്കാതെ നശിപ്പിച്ചു. ഒരു ഫയല് ഏതെങ്കിലും രീതിയിൽ അതിനെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിനെ ക്ലോസ് ചെയ്തതിനു ശേഷം അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ ട്രേസസ് നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഫയൽ കീപ്പ് ചെയ്യണമെന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. അങ്ങനെ ആ നിയമം ഇരിക്കെ തന്നെ അതിന്റെ മാസ്റ്റർ കോപ്പികൾ സൂക്ഷിക്കാതെ ഗവൺമെന്റ് അത് പർജി ചെയ്ത് കളഞ്ഞിരിക്കുന്നതിന്റെ രേഖകളുണ്ട്. അതിന്റെ മാസ്റ്റർ ഫയൽ സൂക്ഷിച്ചിട്ടില്ല, രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വീഡിംഗ് ഔട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞ് മാസ്റ്റർ ഫയലാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇത് ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ തീർന്നിട്ട് പറയാം. ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രഫി എഴുതാനായിട്ട് ഏൽപ്പിച്ചിരുന്ന ആളാണ് ജസ്റ്റിസ് ഖോസ്ല. ഇന്ദിരാഗാന്ധിയുടെ ബയോഗ്രഫി എഴുതാൻ വേണ്ടി ഏൽപ്പിച്ച ആളിനെ
കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കമ്മീഷനാക്കുന്നു. അങ്ങനെ കമ്മീഷനാക്കിയതിനു ശേഷം ആ കമ്മീഷൻ പ്രവർത്തന കാലയളവിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ട് ഖോസ്ല ഒരു പുസ്തകം തയ്യാറാക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഖോസ്ല കമ്മീഷൻ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേതാജിയെ പറ്റി ഏറ്റവും മോശമായ പരാമർശങ്ങളുമായി പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് ഖോസ്ല. അത് വിവാദമായിരുന്ന സമയത്ത് അതിന്റെ പേരിൽ അദ്ദേഹം മാപ്പ് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായി കൃത്യമായ ടാർഗറ്റഡ് അജണ്ട ഉണ്ടായിരുന്ന ഒരാളിന്റെ റിപ്പോർട്ടിനെ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. പിന്നീട് മൊറാർജി ദേശായിയുടെ കാലത്ത് ആ റിപ്പോർട്ടിനെ പോലും പാർലമെന്റിൽ സമർഗുഹയെ പോലെയുള്ള എം പിമാർ വലിച്ചു ചീന്തി കളഞ്ഞതിനു ശേഷം പിന്നീട് എൻക്വയറി നടത്തുന്നു. അപ്പൊ കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും കാര്യമില്ലേ? അപ്പൊ ഇത് കോൺഗ്രസിനെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത്, കോൺഗ്രസിനെ പറ്റി താങ്കൾ ഇത് തെറ്റായിട്ടാണ് കേൾക്കുന്നത് മുഴുവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന അതേ നയം തന്നെ പ്രധാനമന്ത്രിയായിരിക്കെ എ ബി വാജ്പേയിയും സ്വീകരിച്ചിട്ടുണ്ട്. എത്രയോ തവണ ചർച്ചകളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എ ബി വാജ്പേയി കോൺഗ്രസിൽ അന്ന് ജനസംഘത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചുകളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ പലരും ഈ വിഷയത്തിൽ സബ്മിഷൻ ആവർത്തിച്ചുന്നയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ പാർലമെന്റിൽ സബ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരിൽ സമർഗുഹയുണ്ട്, ഹരിവിഷ്ണു കമ്മത്തുണ്ട്, എ ബി വാജ്പേയി ഉണ്ട്. ഗവൺമെന്റ് അദ്ദേഹത്തെപ്പറ്റി വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യരേഖകളും പ്രസിദ്ധീകരിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഈ രേഖകൾ പരസ്യപ്പെടുത്തിയില്ല. അപ്പൊ അതിന് അദ്ദേഹത്തിനെ വിമർശിക്കുന്നുണ്ട്, അല്ലാതെ ഒരാളെ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിലാണ് കൺസിസ്റ്റൻസി. കോൺഗ്രസിന് ഈ വിഷയത്തിൽ മറക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ അതേ ലൈൻ തന്നെ ബി ജെ പിയും ഒരു വേള അത്രത്തോളം ഇന്റൻസിറ്റി ഇല്ല എങ്കിലും അവരും തുടർന്നിട്ടുണ്ട്. അതിന് ഒരു പരിധി വരെയെങ്കിലും ഒരു അയവ് വന്നത് നരേന്ദ്രമോദി ഏതാണ്ട് 1000 രേഖകൾ ഞങ്ങളുമായിട്ട് നടത്തിയിരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ്. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ അദ്ദേഹത്തിനോടുള്ള വിമർശനം തീർന്നില്ല, വിമർശനം അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നോ ഈ രേഖകളിൽ നിന്ന് എന്താണ് മനസ്സിലായിരിക്കുന്നതെന്നോ ഔദ്യോഗികമായിട്ട് കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററിയിൽ എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വേണ്ടതെന്നോ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം നേതാജിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുകയാണ്. അല്ലാതെ അവിടെ ബി ജെ പി പ്രേമമെന്നോ ഈ പറയുന്നത് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബി ജെ പിയെ വൈറ്റ് വാഷ് ചെയ്യാനോ ഒന്നുമല്ല ശ്രമിക്കുന്നത്. അതിനെതിരെ എത്രയോ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, എത്രയോ ചർച്ചകളിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് അന്വേഷണം തെറ്റാണ്. അല്ല,